വളരെ തിരക്കിട്ട രാഷ്ട്രീയ പരിപാടികൾ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുമ്പ് പ്രത്യേകം അനുവദിച്ച അഭിമുഖത്തിൽ നിന്ന് കുമ്മനൻ രാജശേഖരൻ സംസാരിക്കുന്നു രാജേട്ടാ സ്വാഗതം നമസ്കാരം എൻ ഡി എ സർക്കാർ ജനാധിപത്യത്തിന് നൽകുന്ന പ്രാധാന്യം എന്താണ് ജനവികാരവും ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളും മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ താൽപ്പര്യം കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻ്റ് എന്നുള്ള നിലയ്ക്ക് എൻ ഡി എ സർക്കാർ ഇന്ന് അങ്ങേയറ്റം അറിയപ്പെട്ട് കഴിഞ്ഞു ജനപ്രിയങ്ങളായിട്ടുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ഏത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വളരെ സമഗ്രവും സമൂലവുമായ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളുമായിട്ടാണ് എൻ ഡി എ സർക്കാർ മുന്നോട്ടേക്ക് വയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ സാധാരണക്കാർ പാവങ്ങൾ നിരാലംബരം നിരാശ്രയരുമായ ജനങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള ജന വിഭാഗങ്ങൾ ഇന്ന് ഒരുപോലെ ഇന്ന് മോഡി സർക്കാരിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഈ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിയുന്ന എല്ലാവരെയും സ്പർശിക്കുന്നതായ ക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ക്രോസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ജനങ്ങളുടെ പരിച്ഛേദം എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നു മോഡി സർക്കാർ തുടരണം മോഡി സർക്കാർ ചുരുങ്ങിയ കാലയളവിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതോളം ക്ഷേമപ്രവർത്തനങ്ങൾ നൽകി മുമ്പോട്ട് പോകുന്നു എന്ന് താങ്കൾ പറയുമ്പോഴും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അവരുടെ അവർ പറയുന്നത് കേൾക്കാതെ രാഷ്ട്രപതി അതേപോലെ തന്നെ പാർലമെൻറ്റിലെ മെജോറിറ്റി ഈ രണ്ട് ആസ്പെക്റ്റുകളിൽ മാത്രം നിന്ന് ഒരു കടുംപിടുത്ത മനോഭാവമാണ് കൊണ്ടുപോകുന്നതെന്നൊരു പൊതുവികാരം നിലവിലുണ്ട് അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും അല്ല പ്രതിപക്ഷം പറയുന്നത് പോലെ പ്രവർത്തിക്കുകയല്ല ഭരണപക്ഷം ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അത് കേൾക്കണം അങ്ങനെ ഒരു ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് കേ ഇന്ത്യയിലെ പ്രതിപക്ഷം ജനങ്ങളുടെ വികാരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല അവർക്ക് താൽക്കാലികങ്ങളായ നൈമിഷികങ്ങളായ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ജനങ്ങളെക്കുറിച്ച് വിശാലമായി ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഇപ്പം മുതലാക്കിൻ്റെ പ്രശ്നമായിരുന്നാലും ഇരുമ്പ് പാസാക്കിയിരിക്കുന്ന പലതായിരുന്നാലും പ്രതിപക്ഷം ന്യായവും അങ്ങേയറ്റം നീതിയുക്തവുമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നതെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടതായി കാശ്മീരിലെ ഒരു വിഷയത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ പെട്ടെന്ന് കാശ്മീരിൽ ജനങ്ങളുടെ വികാരം എന്താണ് കാശ്മീരിലെ ജനങ്ങളുടെ കാശ്മീരിലെ ജനങ്ങൾ ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിൻ്റെ ഭാഗമായി എക്കാലവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു രാഷ്ട്രം ഒരു ജനത എന്ന് നമ്മൾ പറയുമ്പോൾ അത് അനുഭവിക്കാൻ അവർക്കും കഴിയേണ്ടത് അവിടുത്തെ ജനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ഭാരതീയരെന്നുള്ള നിലയ്ക്ക് ഭാരതത്തിൻ്റെ സമഗ്രമായ പുരോഗതിയുടെ ഭാഗമായി ആകാനാണ് ആഗ്രഹിക്കുന്നവർ അവരെ വേറൊന്നായി കണ്ട് വേറൊരു പൗരത്വം അവർക്ക് നൽകി അവരെ പല ഇരുമ്പുമുറകൾക്കുള്ളിലാക്കി അവരെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കി എത്രകാലം അങ്ങനെ ഒരു ഒരു പ്രദേശത്തിന് നിലനിൽക്കാൻ പറ്റും ഇവിടെ ഒരു ജനതയുടെ പുരോഗതി എന്ന് പറയുന്നത് വൈകാരിക ഐക്യവും ദേശീയോദ്ഗ്രഹനവുമാണ്

അവരുടെ കാര്യങ്ങൾ നേരിട്ട് നോക്കി വേണ്ട സഹായങ്ങൾ അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കാനുമാണ് അത് സ്റ്റേറ്റ് അത് സ്റ്റേറ്റിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന പരിഗണനയാണ് അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടുണ്ട് നിരന്തരമായ അക്രമ പ്രവർത്തനങ്ങൾ നിരവധി സൈനികർ കൊല്ലപ്പെടുന്നു പുൽവാമ പോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾ അവിടെ സംഭവിക്കുന്നു അങ്ങനെ ഒരു വലിയ ഒരു സ്റ്റേറ്റ് ഭരണകൂടത്തിന് നിയന്ത്രിക്കാനാവാത്ത വിധം പ്രശ്നങ്ങൾ രൂക്ഷമായി നിയന്ത്രണ അതീതമായി അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉണ്ടാകണം നാടിന് സുരക്ഷ ഉണ്ടാകണം അതിർത്തികൾ കാത്തു സൂക്ഷിക്കണം അപ്പോൾ ഒരു അതിർത്തി ഗ്രാമം ഒരു സംസ്ഥാനം എന്നുള്ള ആ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷയും നാടിൻ്റെ സുരക്ഷയും ഒക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടപെടലുകൾ ആവശ്യമാണ് വളരെ പെട്ടെന്ന് ഇടപെടലുകൾ നടത്തി ആ നാടിനെ രക്ഷിക്കുകയാണ് ആ പ്രദേശത്തെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അത് അങ്ങനെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ ജാഗ്രതയോടുകൂടി സജീവമായി സക്രിയമായി ഈ കാര്യങ്ങൾ ഇടപെടാൻ ഇപ്പോൾ സാധിക്കും കാരണം രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി ആ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ വളരെ സുഗമമായി കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകാൻ ഈ ഒരു ഭരണ വ്യവസ്ഥയിലൂടെ സാധിക്കും അതോടൊപ്പം തന്നെ അവിടെയുള്ളവർക്ക് ഞങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ നാടിനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ് എന്ന ഒരു ദേശീയ അവബോധം സൃഷ്ടിക്കാൻ അതോടൊപ്പത്തന്നെ ഒരു നാടിനോടുള്ള കൂറും വിധേയത്വവും അവർക്ക് വർദ്ധിപ്പിക്കാൻ അതിടയാക്കും അങ്ങനെ ഒരു ഭാരതവുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രം ഒരു ജനത എന്ന വിശ്വാസത്തിൽ ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും കാശ്മീരിൽ പോകാനും കാശ്മീരിൻ്റെ ഭാഗത്തുള്ളവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനും അങ്ങനെ ഇടപഴകലിലൂടെ ഒരു വൈകാരികമായ ഒരു ഐക്യം ഉണ്ടാകാനും ഈ നടപടി സാധ്യത പ്രതിപക്ഷ ബഹുമാനം കുറവാണ് മോഡി സർക്കാരിൻ്റെ ഈ മോഡി സർക്കാരിന് ഇപ്പോൾ ഉണ്ടായി രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാൽ അല്ല പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താ പ്രതിപക്ഷം പറയുന്നതൊക്കെ അംഗീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ കേരളത്തിൽ അങ്ങനെയാണെന്ന് എങ്കിൽ പ്രതിപക്ഷം പറയുന്ന എന്തെങ്കിലും കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷം എന്ന് പറയാൻ കാരണം തന്നെ അവർ എതിർപക്ഷത്താണ് അവർക്ക് വിമർശിക്കാം പ്രശ്നങ്ങൾ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം അവർ പറയുന്നതൊക്കെ അംഗീകരിക്കലല്ല ആവശ്യം പ്രതിപക്ഷത്തിന് പറയാൻ അവസരം കൊടുത്തിട്ടുണ്ടോ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇതുമാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പ്രതിപക്ഷം എപ്പോഴും ഈ ഇന്ത്യയിലെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നത് അവരുടെ വിമർശനങ്ങളും അവരുടെ എതിരഭിപ്രായങ്ങളും ഒരിക്കലും സൃഷ്ടിപരമല്ല ക്രിയാത്മകമല്ല അതൊരിക്കലും ഒരു ദേശീയ താല്പര്യവുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ളതല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് ഭരണപക്ഷത്തിന് തടസ്സങ്ങളുണ്ടാക്കുക ഭരണത്തിന് സ്തംഭനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം വെറും താൽക്കാലികമാണ് നിക്ഷിപ്ത താല്പര്യത്തോടു കൂടിയിട്ടുള്ളതാണ് ഇടുങ്ങിയതായിട്ടുള്ളതാണ്